വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന സ്റ്റേജ് നമ്മൾ ഒരിക്കലും ലൈഫിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ലൈഫിൽ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നല്ലേ. നമ്മൾ ലോക്ക്ഡൗണിലാണ്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. അപ്പം കൊറോണയ്ക്ക് ശേഷം എന്തായിരിക്കും നമ്മുടെ ലൈഫ് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അതിൻ്റെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം എന്തായിരിക്കും നമ്മുടെ ലൈഫ് എന്ന നോക്കുന്നതിന് മുമ്പായിട്ട് ലോക്ക്ഡൗൺ ആണല്ലോ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ലോക്ക്ഡൗണിന് ശേഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ, നമ്മുടെ ഒരു പഴയ അവസ്ഥയിലേക്ക് നമ്മൾ ഉടനെ തന്നെ എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് ഒത്തിരി അകലെയാണ്. ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒത്തിരി അകലെയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു കേസിന് വാക്സിനേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് പൂർണ്ണമായിട്ട് ഇല്ലാതായാൽ മാത്രമേ നമുക്ക് പഴയതുപോലെയുള്ള അത്രയും നല്ല രീതിയിൽ, നമ്മൾ പണ്ടായിരുന്ന പോലെയുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് സൊസൈറ്റി ആയിട്ടും ആണല്ലെങ്കിൽ മൊത്തത്തിൽ ഇടപഴകാനും ഒക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ ഷോപ്പുകളാണെങ്കിലും ഓഫീസുകളാണെങ്കിലും ഒക്കെ അവർ മാക്സിമം എഫേർട്ട് എടുത്ത്, അവരുടെ മാക്സിമം എനർജി എടുത്ത് അവർക്കുണ്ടായിരിക്കുന്ന ആ ഒരു നഷ്ടം നികത്താനുള്ള മാക്സിമം പരിശ്രമത്തിലാണ് അവരിപ്പോൾ. അത് ശരിക്കും അവർ സക്സസ് ആവും തന്നെ വിശ്വസിക്കാം. കാരണം അത്രയും എഫേർട്ട് എടുത്ത് അവർക്ക് വന്നിരിക്കുന്ന എന്തായാലും ഒരുപാട് മേഖലകളിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന നഷ്ടങ്ങൾ നികത്താനുള്ള മാക്സിമം എഫേർട്ട് അവർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്ത് അത് റീഗെയിൻ ചെയ്യാനുള്ള പരിശ്രമങ്ങളിലാണ്. അപ്പം പക്ഷേ നമ്മുടെ രാജ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റി ഒരു രൂപരേഖ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് പേര് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മളുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതമാണ് ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുള്ളത്. എന്താ പറയുക, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലേ, ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് പോയാൽ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത കർഷകരുണ്ട്. പിന്നെ അന്യദേശത്ത് നിന്ന് വന്ന തൊഴിലാളികളുണ്ട്. അപ്പം അതുപോലെ തന്നെ കുടിയേറ്റക്കാരുണ്ട്. ഇവരെല്ലാം ഒരു ഒരൊറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റ്ലെസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നുപോയത്. ഈ കൊറോണ എന്ന് പറയുന്ന ഒരു ഭീതി എപ്പോൾ അവസാനിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫുമായിട്ട് എങ്ങനെ എപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഒരു അടുത്ത മൂന്ന് മാസത്തേക്ക് നമ്മളുടെ ഈ കൊറോണ വൈറസിൻ്റെ സ്പ്രെഡിങ് കുറഞ്ഞാൽ തന്നെ നമ്മൾ ഒത്തിരി 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 അകലെയാണ്, ഏറ്റവും അവസാനത്തെ കേസിൽ നിന്ന് ഒത്തിരി അകലെയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ ലോക്ക്ഡൗൺ ഒരു ലോങ് ടേം പ്രോസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അറിയാമല്ലോ, നമുക്ക് അത്രയും നാൾ ഒരു മനുഷ്യരെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നാശനഷ്ടം അതൊരു വലിയ ദുരന്തമായിരിക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു എക്സസ് സ്ട്രാറ്റജിയാണ്. നിയന്ത്രണങ്ങൾ നീക്കി സാധാരണ ലെവലിലേക്ക് മനുഷ്യരുടെ ജീവിതം എത്തിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് വൈറസിനെ തടഞ്ഞു നിർത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വൈറസ് പിന്നെയും ഉയർന്നു വരത്തേ ഉള്ളൂ. അറിയാം അല്ലേ, നമുക്ക് ഈ വൈറസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഒരു മൂന്ന് വഴികൾ ഈ വൈറസിനെ നിയന്ത്രിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് പിന്നെയും പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ നമുക്ക് സോഷ്യലി കുറച്ച് ഇടപഴകാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളായിട്ട് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷൻ്റെ കാര്യം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. വാക്സിനേഷൻ നമുക്കറിയാമല്ലോ, വാക്സിനേഷൻ്റെ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആനിമൽസിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഹ്യൂമനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനിമൽസ് ടെസ്റ്റ് ചെയ്യേണ്ട എന്നൊരു
കൺസിഡറേഷൻ ഒക്കെ തന്ന് ഹ്യൂമനിൽ തന്നെ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള അനുമതികളും ഒക്കെ കിട്ടിയിരിക്കുന്നത്. എന്നാലും വാക്സിനേഷൻ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു 12 to 18 months എങ്കിലും എടുക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ കിട്ടാനും. അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? പിന്നെയുള്ള എന്താന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കൂട്ടുക. അതായത് വാക്സിൻ വഴി ഒരു 12 to 18 months ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പം പുറത്തിറങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ എക്സ്പോ ഇപ്പം ഈ വൈറസിന് എക്സ്പോസ്ഡ് ആകുകയാണെങ്കിൽ പോലും അയാൾ സിക്ക് ആവാതെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന വാക്സിൻസ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പം ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന വാക്സിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം നമുക്ക് സേഫ് ആയിട്ട് ഇപ്പം നമ്മൾ വൈറസിന് എക്സ്പോസ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് സിക്ക് ആവാണ്ട് അതിൽ നിന്ന് സേഫ് ആയിട്ട് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. പിന്നെ ഉള്ളത് സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇമ്മ്യൂണൈസ് ഒരു 60% ഓഫ് ദ പോപ്പുലേഷനെ നമുക്ക് ഇമ്മ്യൂണൈസ് ചെയ്ത് അപ്പം ഈ ഒരു വൈറസിന്റെ ഹ്യൂജ് ഔട്ട് ബ്രേക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ്. അതായത് നമുക്ക് ഒരു 60% പോപ്പുലേഷനെ നമ്മൾ ഇമ്മ്യൂണൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു അത്രയും വലിയൊരു ഔട്ട് ബ്രേക്ക് ആ ഒരു വൈറസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കുറച്ച് വഴികൾ നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് സേഫ് ആയിട്ടുള്ള കുറച്ച് വഴികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങാൻ ലോക്ക്ഡൗൺ ഒക്കെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ലിമിറ്റ് ലിമിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെ, സോഷ്യൽ ഡിസ്റ്റൻസിങ് അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് അതേപോലെ തന്നെ അതൊക്കെ നമ്മൾ ട്രെയിൻ ആയി ഓൾറെഡി. അപ്പം നമ്മൾ ഇനി അത് എന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. സോഷ്യൽ ഡിസ്റ്റൻസിങ് അതുപോലെ തന്നെ ഹൈജീൻ അതുപോലെ തന്നെ പിന്നെ കൂടുതലും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ആയി. മാക്സിമം വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ ആയി അങ്ങനെയൊക്കെ. പിന്നെ എയർലൈനും ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ് ദുബായിൽ ഒരു എയർലൈനിൽ അവർ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ എന്താ പറയുക ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന ബിക്കോസ് അത് അങ്ങനെയുള്ള കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അൺടിൽ നമുക്ക് നല്ലൊരു വാക്സിൻ ആയി കഴിഞ്ഞാൽ കഴിയുന്നത് വരെ. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്തായാലും സമയമെടുക്കും. 12 to 18 months അല്ലേ, 2 years ഓർ മോർ മേ ബി അല്ലേ. എന്നാലും അപ്പം അതുവരെയൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് തരാൻ പറ്റിയെങ്കിൽ അതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പം എന്നും കൂടെ ഉണ്ടായിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നാളെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കയറാം. Till then, bye.